اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മുടെ സാദിഖിന്റെ മോളെ ഐസിയുലാക്കി, വളരെ സീരിയസ് ആണ്. അല്ലാഹ് നീ കാത്തോളണേ നാഥാ, എല്ലാം കബൂലാക്കണേ നാഥാ. ഞാനൊന്ന് ആശുപത്രി വരെ പോവാണ്, അയൽക്കാരെല്ലാം പുറത്തഴിഞ്ഞു. സാദിഖിന് നല്ല ബുദ്ധി കൊടുക്കണേ തമ്പുരാനെ. മോനെ, സാദിഖിന്റെ മോള് വീണ്ടും ആശുപത്രിയിലാക്കി. ആ ഷൗക്ക, പ്രാർത്ഥന കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കുറവുണ്ടോ മോൾക്ക്? ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആരാ അവിടെ ഉണ്ടാവുക? ആ ബോധക്കാരെ നശിച്ചു വലിക്കണം. ആ അവനങ്ങനെ ആയിപ്പോയി. അല്ല, സാദിഖ് ഭായ് വീട്ടുകാരുമായി അടുപ്പമൊന്നുമില്ല. അവൻ ഇവിടെ ഉള്ളത് അവൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല. അവൻ അവൻ്റെ ജീവിതം അടിച്ചു പൊളിക്കല്ലേ. അവനെ ചുറ്റിപ്പറ്റുള്ള പല ജീവിതങ്ങളും കണ്ടില്ലെന്നടിച്ച്. നമ്മുടെ സാദിഖ് ഭായിയുടെ കൂടെ കഴിഞ്ഞ ദിവസം ഞാനൊരു പെണ്ണിനെ കണ്ടു. എനിക്കതത്ര ശരിയായി തോന്നിയില്ല. ഇതൊരു പുതിയ പെണ്ണാണ്. ഇതിനു മുമ്പ് മറ്റൊരുത്തിയായിരുന്നു. അവൾ അവനെ പരമാവധി പിഴിഞ്ഞ്. അവസാനം അവൾ ജോലി നഷ്ടമായ സമയത്ത് അവൾ ഇട്ടെറിഞ്ഞു പോയി. പടച്ചോനെ, ഇതൊക്കെ എന്ത് ജീവിതം! ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനൊന്നും ആയിരുന്നില്ല നമ്മളെ സാദിഖ്. അവൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. അവരാണ് അവനങ്ങനെ നശിപ്പിച്ചത്. സാദിഖ് ഭായ് ഷാവുക്കാട് അയൽവാസിയല്ലേ? ഷാവുക്കൊന്ന് പറഞ്ഞു മനസ്സിലായിക്കൂടെ ഒന്ന് മകളെ വിളിക്കാൻ? ഒരിക്കൽ ഞാൻ അവനോട് കാര്യമായിട്ടൊന്ന് പറഞ്ഞതാ. പിന്നെ മാസങ്ങൾക്ക് ശേഷമാണ് അവനൊന്ന് കണ്ടത്. അതും അവന് ജോലി പോയ സമയത്തായ കാരണം. അങ്ങനെയാണ് അവൻ വീണ്ടും ഇങ്ങോട്ട് വന്നത്. ആ ഇനി ഞാനെന്ത് പറഞ്ഞിട്ടെന്താ? എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് പോകും. ഇപ്പം അവനെൻ്റെ അടുത്തുണ്ടല്ലോ. സാദിഖ് ഭായിയുടെ കുടുംബവും കൂട്ടുമെല്ലാം ഇപ്പം ഫേസ്ബുക്ക് അല്ലേ? ഇവൻ്റെ എല്ലാ ദേഷ്യവും നമ്മളോടാണ് തീർക്കുന്നത്, വിവരം കെട്ടവൻ. നാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. നീ എന്തെങ്കിലും പറയടാ. നീ ഒന്നവരെ വിളിക്കും മോനെ. സാദിഖേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഹലോ, എന്തൊരു ചാറ്റിംഗ് ഒക്കെ? ഞാനൊരുത്തിന് ചെറിയ പണി കൊടുത്തോണ്ടിരിക്കുക. അത് നിന്റെ സ്ഥിരം പണിയില്ലടോ? അതല്ലടാ, ഇതൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയാ. എന്തൊട്ട് നല്ല കാര്യം? നിനക്കെന്നെ റൂമിലുള്ള സാദിഖിനറിയില്ലേ? ശ്രീലങ്കക്കാരി പെണ്ണായിട്ട്. ഇത് അവന്റെ മോളാ. ഓ, നല്ലൊരു മോള്. ഈ കൊച്ചു മരണത്തോട് മല്ലടിച്ചോണ്ടിരിക്കും. ബ്രെയിൻ ട്യൂമറാ. ഓ യാ അല്ലാഹ്. അയാൾക്ക് ഇതൊന്നും അറിയില്ല. കുറച്ചു മുമ്പ് ഞങ്ങൾ കണ്ടല്ലോ അവിടെ. അതെ അതെ മോളെ അവിടെ സീരിയസ് ആയി കിടക്കേ, അവനോട് കള്ളും പെണ്ണുമായിട്ട് കറങ്ങി കിടക്കേ. വല്ലാത്ത വിഷമത്തിൽ അവൻ്റെ കുടുംബം ഞങ്ങളും. അവനോടൊന്നും പറയാൻ അവൻ സമ്മതിക്കുന്നില്ല, അവനിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. കഷ്ടം തന്നെ. ഇപ്പൊ ഞാൻ അവന് ഫേസ്ബുക്കിൽ ഒരു പണി കൊടുക്കുക, അവിടെ തന്നെ വേണം. അതെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇതാരായി പോസ്റ്റ് ഇട്ടത്? സൈക്കിൾ വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് ഞാൻ ഒത്തിരി വലുതായിട്ടും ബാപ്പച്ചി എന്താ വരാത്തെ? ഞാനും ഉമ്മയും ബാപ്പയുടെ വരവും കാത്തിരിപ്പാണ്. ഒന്ന് വിളിച്ചൂടെ പാപ്പ? ഷൗക്ക എന്റെ മോള്. എന്റെ കൺമുന്നിൽ അവൾ വന്നു. ഷൗക്ക കരയല്ലേ മോനെ. എന്താ ഷൗക്ക? സാദിക്കിന്റെ മോളെ ഫോട്ടോ ഫേസ്ബുക്കിൽ ആരിട്ടിരിക്കുന്നു അത്രേ. അവൻ അതൊക്കെ കണ്ടപ്പോ വലിയ വിഷമായി. നിങ്ങൾക്ക് പനിയിട്ടതൊന്നുമല്ല, മനസ്സിന്റെ വിഷമമാണ്. നമ്മൾ എന്ത് ചെയ്യാൻ ഷൗക്ക? നിങ്ങൾ അവനോട് പറഞ്ഞോ? ഇല്ല. ആ വൃത്തിയോട്ടവൻ്റെ അടുത്ത് ഞാൻ പറയണോ? വേണ്ട, അവനിതൊന്നും കേൾക്കാനുള്ള താല്പര്യമില്ല. മോളെ ആശുപത്രിയിലാക്കിയവരെ ഇനി ഫേസ്ബുക്കിൽ ഇടേണ്ടി വരും. എടാ സാദിക്കേ, നീ കളിച്ചത് നിന്റെ കുടുംബത്തെ മറന്നുകൊണ്ടാ. എന്ത് തെറ്റാടാ നിന്റെ ഭാര്യയും മക്കളും നിന്നോട് ചെയ്ത്? ഞങ്ങൾക്കും ഇടാ നിന്നെപ്പോലെ ഭാര്യയും മക്കളും. എല്ലാ മനുഷ്യരെ പോലെ വികാരവും വിചാരവും അടക്കി ജീവിക്കുന്നില്ല ഞങ്ങളും. ഇത് ഏതൊരു പെണ്ണിനു വേണ്ടി നീ നിന്റെ കുടുംബത്തെ മറന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റും കമ്പനി വന്നപ്പോൾ മോളെയും ഭാര്യയും ഓർമ്മ വന്നു. എടാ, ഫേസ്ബുക്കിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് ഓർമ്മ വേണം. ഇനിയെങ്കിലും നന്നാവാൻ നോക്ക് ഭാര്യ. എനിക്കറിയാം ബാപ്പ വരുമെന്ന്. ഇനി ബാപ്പ വന്നില്ലേ, ബാപ്പ ബാപ്പനെ കാണാൻ ഞാൻ വരും. എനിക്ക് എങ്ങനെങ്കിലും ബാപ്പനെ കാണണം. മോളെ, ബാപ്പയ്ക്ക് മോളെ വലിയ ഇഷ്ടാ. കഴിക്കും മോളെ, ഇത് കഴിച്ച് ഒന്ന് ഉറങ്ങിക്കോ. ചിലപ്പോൾ ബാപ്പ വന്നേക്കും. ബാപ്പയ്ക്ക് നമ്മളെ അങ്ങനെ വിട്ടുപോകാൻ കഴിയുമോ? ഈ മോളുമായി ഞാൻ ഒറ്റയ്ക്കായിട്ട് 5 വർഷങ്ങളായില്ലേ. എന്തിക്കാൻ്റെ അവഗണനയേക്കാൾ തീരവേദന എനിക്ക് എൻ്റെ മകളാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരറുതി വരുത്തണേ. മോളെ, സീന മോളെ, ഞാൻ ഒപ്പനോട് പണക്കമാ. സിനിമോളെ കാണാൻ ഒപ്പ ഇന്നും വന്നില്ലല്ലോ. എന്റെ ഉമ്മനെ തഞ്ചാക്കി എന്തിനാ ഒപ്പ പോയേ? ഷൗക്ക, എനിക്ക് പോണം. എൻ്റെ മോളെ കാണാൻ എനിക്ക് പോണം. യാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പോയി വാ മോനെ. ഷൗക്ക, പോയിട്ട് വാ മോനെ. വിനയ, കാണാം. സലീമേ, ഒന്ന് എയർപോർട്ട് വരുമോ? സത്യമാമ്പിയപ്പോടെ നാളെയുടെ നന്മയ്ക്കായി സമർപ്പിച്ചിടുന്നു എൻ്റെ മർത്യജന്മം. സത്യമാമ്പിയപ്പോടെ നാളെയുടെ നന്മയ്ക്കായി സമർപ്പിച്ചിടുന്നു എന്റെ മർത്യജന്മം പണം കൊടുത്താൽ ജന്മബന്ധങ്ങളല്ലാതെ എല്ലാം ലഭിക്കുമീ എന്ത്രേയുഗം പണം കൊടുത്താൽ ജന്മബന്ധങ്ങളല്ലാതെ എല്ലാം ലഭിക്കുമീ എന്ത്രേയുഗം എന്തോ മനസ്സിനൊരു സമാധാനമില്ല ഷാവുക. ആ അങ്ങനെ നമ്മുടെ സാദിഖ് ഭായി നാട്ടിൽ പോയില്ലേ? നിങ്ങളുടെ വിഷമൊക്കെ മാറിയില്ല മോനെ വിനയാ? നമ്മുടെ സീനമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് സലീമാണിതൊക്കെ ചെയ്തത്. അവനക്കുണ്ട് ഈ പ്രായത്തിലെ കുട്ടി. ഹലോ യാ റബ്ബേ, എന്താ ഷൗക്ക എന്താണ്ടേ? സീന മോള് പോയടാ. മോളുടെ ഒപ്പത്തുമ്പോഴേക്കും മോള് പോയി. കണ്ടത് ഓളെ ചിരി കണ്ടത്, ഇതല്ല സീന മോളെ ചിരി കണ്ടത്. സാദിഖിന്റെ മോള് സീന മരിച്ചടാ. Allah